ബുദ്ധിമുട്ടാണ്. ലിവർ, ലിവ് ലിവർ, അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലിവർ എന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ പ്രാധാന്യം. നമ്മളുടെ ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വൈറ്റൽ ഓർഗനാണ് ലിവർ. യാതൊരു ഏതൊരു ഓർഗന്റെ അഭാവത്തിലാണോ നമ്മൾ മരിച്ചു പോകുന്നത് അതിനെയാണ് വൈറ്റൽ ഓർഗൻ എന്ന് വിളിക്കുന്നത്. സ്കിൻ 30% നഷ്ടമായാൽ നമ്മൾ മരിച്ചു പോകും. ലിവർ, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ, ഇതെല്ലാം ലങ്സ്, വൈറ്റൽ ഓർഗൻസ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് തകരാറിലായാലും മൾട്ടി ഓർഗൻ ഫെയിലുവറിലൂടെ നമ്മളുടെ ഒരു എൻഡ് സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം വൈറ്റൽ ഓർഗൻസ് ആയിട്ട് നിലകൊള്ളുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ലിവർ. ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗൻ ആണ് നമ്മളുടെ ശരീരത്തിൽ. ഏറ്റവും ചുരുങ്ങിയത് 500 ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. എല്ലാ വിഷാംശങ്ങളെ, ടോക്സിൻ എന്ന് നമ്മൾ പറയുന്ന വിഷാംശങ്ങളെ നീക്കം ചെയ്യുക. നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം ടോക്സിനാണ്. നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും മരുന്നിലും കെമിക്കൽസിലും പെർഫ്യൂമിലും കോസ്മെറ്റിക്സിലും എല്ലാം എല്ലാം അടങ്ങിയിരിക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയ 100,000+ വരുന്ന കെമിക്കലുകൾ, അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് ഡീസൽ പുകയിലൂടെ അകത്ത് വന്നാലും അത് പാരസിറ്റമോളായിട്ട് മരുന്നിന്റെ രൂപത്തിൽ അകന്ന് വന്നാലും അത് എൻഡോസൾഫാനായിട്ട് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും കൂടി അകത്ത് വന്നാലും, ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരേ ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ലിവർ. ആ ലിവറിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ നിലനിൽപ്പിന്, ആരോഗ്യത്തിന്, സൗന്ദര്യത്തിന് എല്ലാം അനിവാര്യമാണ്. ഇതൊരു പ്രൈമറി ഫിൽട്രേഷൻ സിസ്റ്റമാണ്, കൺവേർട്ടിംഗ് ടോക്സിൻസ് ഇൻ ടു വേസ്റ്റ് പ്രൊഡക്ട്സ്. നമ്മളുടെ ശരീരത്തിൽ ഈ ടോക്സിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഇതുപോലെയുള്ള വിഷവസ്തുക്കളാണ്. പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും നിങ്ങൾക്കറിയാം, ധാരാളമായിട്ട് അവർ ആ സോപ്പ്, അതായത് ഈ പശ ചേർത്തിട്ട്, ഈ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ മഴ കൊണ്ടുപോലും ഒഴുകിപ്പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന വിഷവസ്തുക്കൾ, വഴുതനങ്ങ പോലെയുള്ള ക്ലസ്റ്റർ വഴുതനയിലെല്ലാം ഉപയോഗിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ, പാലിലുള്ള ഓക്സിറ്റോസിൻ, ഇതുപോലെ ഒട്ടനവധി ഈ മാനവ സമൂഹം കണ്ടെത്തിയ 100,000+ കെമിക്കലുകളിൽ ഏതാണ്ട് ഒരു 3/4 നമ്മളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ. അത് നമ്മൾ നോൺ സ്റ്റിക് കുക്കിംഗ് ഫ്രൈങ് പാൻ ഉപയോഗിച്ചാലും കൊള്ളാം, അലൂമിനിയം ഉപയോഗിച്ചാലും കൊള്ളാം, ഇറ്റ് വിൽ കം. കോപ്പർ വെസലിൽ വെള്ളം കുടിച്ചാലും കൊള്ളാം, വൺ വേ ഓർ അതർ അത് നമ്മളുടെ തലച്ചോറിലോ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് പോയിട്ട് മാരകമായ രോഗാവസ്ഥകൾക്ക് കാരണമാകും. ഈ വസ്തുക്കളെ കണ്ടെത്തി ഇടിച്ചു പൊടിച്ച് പുറത്തു കളയുക എന്നുള്ളതാണ് ചേഞ്ചിങ് ഫുഡ് ഇൻ ടു കെമിക്കൽസ് ആൻഡ് ന്യൂട്രിയൻസ് ദാറ്റ് യുവർ ബോഡി നീഡ്സ് ടു സ്റ്റേ ഹെൽത്തി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ അതിനെ കെമിക്കൽസ് ആയിട്ട്, അതായത് നമ്മൾ ചോറുണ്ട് കഴിഞ്ഞാൽ അതിലുള്ള ഗ്ലൂക്കോസിനെ വേർതിരിച്ച്, ശരീരത്തിന് ആവശ്യം ഗ്ലൂക്കോസ് ആണ്, ആ ഗ്ലൂക്കോസിനെ എടുക്കുക, കാൽഷ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, സോഡിയം, സെലേനിയം, സിങ്ക് എന്ന് തുടങ്ങി ഒട്ടനവധി ട്രേസ് മിനറൽസ്, അമിനോ ആസിഡ്സ്. നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ആ പ്രോട്ടീനുകളെ എല്ലാം വിഘടിപ്പിച്ച് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകളാക്കി മാറ്റുന്നത് ലിവറാണ്. നിങ്ങൾ മട്ടൺ കഴിച്ചാലും, ബീഫ് കഴിച്ചാലും, പോർക്ക് കഴിച്ചാലും, ചിക്കൻ കഴിച്ചാലും, മുട്ട കഴിച്ചാലും, പ്രോട്ടീൻ പൗഡർ കഴിച്ചാലും, അതിനുള്ള പ്രോട്ടീനിനെ വിഘടിപ്പിച്ച് ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമുള്ള 21 അമിനോ ആസിഡുകളാക്കി മാറ്റുക. 9 എസൻഷ്യൽ അമിനോ ആസിഡുകൾ കിട്ടിയെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള 12 നിർമ്മിക്കുക തുടങ്ങി ലിവർ ചെയ്യാത്ത പണികളിൽ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 500+ കാര്യങ്ങളാണ് ലിവർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ പറയും 3 പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ രാവിലെ 1 കഴിച്ചു, ഉച്ചയാകുമ്പോഴേക്കും ശരീരം ലിവർ അതിനെ ഇടിച്ച് പൊടിച്ച് പുറത്ത് കളയും, അതിന്റെ ബ്ലഡിലെ പ്ലാസ്മയിൽ അതിന്റെ ലെവൽ കുറയും, അപ്പൊ അടുത്ത ഡോസ് കഴിക്കും. അതിനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനെ എടുത്തു മാറ്റും. ഡ്രിങ്ക്സ് കഴിച്ചാലും അങ്ങനെ തന്നെ, നമ്മളിപ്പോ കള്ളു കുടിച്ചാലും ചെറായം കുടിച്ചാലും ലിവർ ചെയ്യുന്നത് അതിനെ എല്ലാം എടുത്തു മാറ്റുക, രക്തശുദ്ധി നിലനിർത്തുക, റിമൂവിങ് വേസ്റ്റ് ഫ്രം യുവർ ബ്ലഡ്. രക്തത്തിലേക്ക് കടക്കുന്ന ആൽക്കഹോൾ, ഡ്രഗ്സ് പോലെയുള്ള അതെല്ലാം വേസ്റ്റ് ആണ് ശരീരത്തിന്, അതെല്ലാം എടുത്തു മാറ്റുക. ദഹനത്തിനാവശ്യമായിട്ടുള്ള ബൈൽ എന്ന് പറയുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുക. പ്രോട്ടീൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ പ്രയത്നിക്കാൻ ആവശ്യമായ പ്രോട്ടീനുകൾ, ആന്റിബോഡി, ആന്റിജൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ ഒട്ടനവധി ജോലികൾ ചെയ്തു വരുന്ന ഈ ലിവർ. ഈ ലിവർ ആണ് കൊളസ്ട്രോൾ ലെവൽ എല്ലാം നിയന്ത്രിക്കുന്നത്, പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്, ദഹനത്തിനാവശ്യമായ പിത്തരസം ഉണ്ടാക്കുന്നത്. ഈ പിത്തരസം ഇല്ലാതെ നമുക്ക് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിനെ നമുക്ക് ദഹിപ്പിക്കാനോ അബ്സോർബ് ചെയ്യാനോ ഒന്നും സാധ്യമാവില്ല.
ഇതെല്ലാം ചെയ്യുന്നത് ആരുടെ സഹായം കൊണ്ടാണ്? കരൾ എന്ന് നമ്മൾ വിളിക്കുന്ന ലിവറാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. അപ്പൊ ലിവറിലെ ഒരു പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത്. ലിവറാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. ആ കൊളസ്ട്രോൾ സിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ ലിവറിൽ നടക്കാതെ തടയുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി നമ്മൾ കഴിക്കുന്ന മരുന്ന്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മരുന്നുകൾ ലിവറിന്റെ പ്രവർത്തനത്തിൽ തടസ്സങ്ങളും പോരായ്മകളും വരുത്തി വയ്ക്കുമ്പോൾ അതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണത്തിനെയാണ് നമ്മൾ സൈഡ് ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിവർ പ്രവർത്തിക്കാതെ വന്നാൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ ടോക്സിൻ അക്യൂമുലേറ്റ് ആവും. ഭക്ഷണം ദഹിപ്പിക്കാനാവില്ല. മരുന്ന് കഴിച്ച മരുന്നുകളെല്ലാം ശരീരത്തിലൊരു ടോക്സിൻ അക്യൂമുലേഷനായിട്ട് വിവിധങ്ങളായ രോഗാവസ്ഥകൾക്ക് കാരണമാകും. ലിവർ അതിൻ്റെ ടോക്സിൻ വിഷം പുറന്തള്ളാനായിട്ട് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് ത്വക്കാണ്, നമ്മളുടെ സ്കിന്നിലൂടെയാണ്. അതുകൊണ്ടാണ് സ്കിന്നിൽ എന്ത് പ്രോബ്ലം വന്നാലും, സ്കിൻ ഇൻഫെക്ഷൻ വന്നാലും, സ്കിന്നിൽ കട്ടി പിടിക്കുക അതുപോലെയുള്ള എന്ത് വന്നാലും ലിവറിനെ ശ്രദ്ധിക്കണം. ലിവറിന്റെ ഒരു ഇടപെടലാണ്, ലിവറിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പെൺകുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയൊക്കെ കവിളില് വായുടെ രണ്ട് സൈഡിലായിട്ട് വെളുത്ത പാട് പോലെ ആ ഭാഗം മാത്രം ഒരല്പം കൂടുതൽ വെളുത്തിരിക്കുന്നതായിട്ട് കാണും. ഇതിനെ നമ്മൾ ലിവർ സ്പോട്സ് എന്നാണ് വിളിക്കുക. ലിവറിന്റെ ഫംഗ്ഷനിൽ എന്തോ ഒരു പോരായ്മ വരുന്നത് കൊണ്ടാണ്. അപ്പൊ ലിവർ ഈസ് ഗ്രേറ്റ്ലി ചാലഞ്ച്ഡ്. ലിവർ അതായത് എന്തൊക്കെയാണ്? നമ്മളൊരു പെർഫ്യൂം എടുത്ത് അടിക്കുന്ന സമയത്ത് അതിലൊരു 100 കെമിക്കൽ ലിവറിന് കിട്ടുകയാണ്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ 5000 കെമിക്കലുകൾ സിഗരറ്റിന് കൈകാര്യം ചെയ്യാൻ, ലിവറിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. മരുന്ന് കഴിക്കുമ്പോൾ, പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, നിങ്ങൾ പാൽ കുടിക്കുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന ആന്റിബയോട്ടിക്സ്, അതിലുള്ള ഹോർമോണുകൾ, ചിക്കൻ മട്ടൺ എല്ലാം വാങ്ങുമ്പോൾ അതിനുള്ള ആന്റിബയോട്ടിക്സ് എന്ന് വേണ്ട, ഇതിനെല്ലാം മറികടന്ന് കൈകാര്യം ചെയ്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ലിവർ എന്ന് പറയുന്ന ഈ അവയവത്തിനെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ലിവർ സിറോസിസ് വളരെ കേട്ട് പരിചയമുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മളുടെ കയ്യിലൊക്കെ മുറിവുണ്ടാവുന്നത് പോലെ ലിവറിലെ നമ്മളുടെ കരളിലെ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങിക്കഴിയുമ്പോൾ, കയ്യിലിപ്പോൾ ഒരു വെട്ടുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതൊരു വര പോലെ ഒരു സ്കാറായിട്ട് കിടക്കില്ലേ, ഒരു മാർക്ക്, അതുപോലെ ലിവറിൽ ഉണ്ടാകുന്ന ആ സ്കാറുകളെയാണ് സിറോസിസ് എന്ന് വിളിക്കുന്നത്. ഈ സിറോസിസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഭാഗത്തെ ലിവറിന്റെ പ്രവർത്തനം നിന്നു പോകുന്നു. ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു വളരെ, ഇറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എപ്പിഡമിക് അമംഗ് ദ ഒബീസ് വിച്ച് കാൻ ലീഡ് ടു സിറോസിസ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കാത്തവരിൽ ഉണ്ടാകുന്നവയെ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ അമിതവണ്ണമുള്ളവരിൽ കണ്ടുവരുന്ന, ലിവറിൽ കണ്ടുവരുന്ന ഒരു ലിവർ സിറോസിസ് ആണ് NAFLD എന്ന് പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അത് ലിവർ ഈസ് സ്ട്രഗ്ലിംഗ്, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി ലിവർ അത്ര ശക്തമായ ഒരു അവയവമായതുകൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നേ ഉള്ളൂ. കള്ളു കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ആയുസ് മുഴുവൻ കുടിച്ചാലേ ലിവർ കേടുവരുള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. ലിവർ കേടുവരാനായിട്ട് ഒരു ആയുസ് മുഴുവൻ കുടിക്കണമെന്നൊന്നുമില്ല. ഒറ്റ പെഗ് കുടിച്ചാലും വരാം. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ യുവർ ജെനറ്റിക്സ്. നമ്മളുടെ പാരമ്പര്യത്തെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഒരു പെഗ് അല്ലെങ്കിൽ രണ്ട് പെഗ് അല്ലെങ്കിൽ നാല് പെഗ് ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചാലും തകർന്നു പോകാനുള്ളതേ ഉള്ളൂ ലിവർ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ കല്ലും മണ്ണും പാറക്കല്ലും വെച്ചല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവനുള്ള കോശങ്ങളാണ്. അവയ്ക്ക് വേണ്ടത് ആൽക്കഹോളോ മരുന്നോ മന്ത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്മെറ്റിക്സോ പെർഫ്യൂമോ ഒന്നുമല്ല. ലിവറിന് വേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ്, ലിവറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള പോഷക സമൃദ്ധമായ കാര്യങ്ങൾ ഭക്ഷണത്തിലും പ്രവൃത്തിയിലും ഇല്ല എങ്കിൽ ആ വരുന്ന കേടുപാടുകൾക്ക് നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദി. ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷം എന്ന് പറയില്ലേ, പച്ചക്കറികളിലും പഴങ്ങളിലൊക്കെ അടിച്ചു വച്ചിരിക്കുന്ന വിഷം, മീനിൽ വിഷം, പച്ചക്കറിയിൽ വിഷം, പഴത്തിൽ വിഷം, അച്ചാറിൽ വിഷം, എന്തിലാണ് വിഷമില്ലാത്തത്? എല്ലാ പൊടികളിലും ഇതെല്ലാം കെമിക്കൽസ് ആണ്. ഈ വിഷമെല്ലാം കൈകാര്യം ചെയ്യാൻ വിധിക്കപ്പെട്ട വളരെ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അവയവം അതിനെ രാവില്ല പകലില്ലാതെ പണിയെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ലിവർ പോകുന്നത്. ബിക്കോസ് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്. ഈ പെസ്റ്റിസൈഡ്സ്, റൈറ്റ്, പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ധാരാളമായിട്ട് ഭക്ഷണ വസ്തുക്കളുടെ പാക്കേജ്ഡ് ഫുഡിൽ ചേർക്കുന്ന അഡിറ്റീവ്സ് ഉണ്ട്. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കെമിക്കലുകളാണ്. ഈ കെമിക്കലുകളെല്ലാം ലിവറിന് ഒരു ആവശ്യമില്ലാത്ത വർക്ക് ലോഡാണ്. അത് നമ്മളെ പലതരത്തിൽ ബാധിക്കും. ചിലപ്പോൾ മുടി കൊഴിയാം, ചിലപ്പോൾ സ്കിൻ കറുത്തു പോകാം, ചിലപ്പോൾ സ്കിന്നിൽ പാടുകൾ വരാം. അങ്ങനെ ഇതെല്ലാം ലളിതമായ ലക്ഷണങ്ങളാണ്. അവസാനം കാതലായ ലക്ഷണം പിന്നീടേ അറിയുള്ളൂ. ഈ ഹെപ്പറ്റൈറ്റിസ്, ഐറ്റിസ് മീൻസ് ഇറിറ്റേഷൻ ഓർ ഇൻഫ്ലമേഷൻ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ലിവറിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്,
കിഡ്നിയിലാണെങ്കിൽ നെഫ്രൈറ്റിസ്, കണ്ണിലാണെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഐറ്റിസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിൽ ഉണ്ടാകുന്ന ആ ആ ഒരു ലിവറിന്റെ ഇൻഫ്ലമേഷൻ, ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. അതിങ്ങനെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗങ്ങളിലായിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി ആർ വൈറൽ ഡിസീസസ് ഓഫ് ദ ലിവർ. ഇത് സാധാരണ ഇതിന് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഈ ഡെന്റിസ്റ്റുകളൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഡി, ഇ, എഫ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ഇനോക്യുലേഷൻ. കാരണം രോഗികളുടെ വായിൽ കൈയിടുന്നത് കൊണ്ടും ബ്ലഡുമായിട്ട് രക്തവുമായിട്ട് സമ്പർക്കം വരുന്നത് കൊണ്ടും നമ്മളെ അപേക്ഷിച്ച് അവർക്ക് ഈ ലിവർ ഇൻഫെക്ഷൻ, ബാക്ക് ടു വൈറൽ ലിവർ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലിവറിനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കോവിഡിനെ അകറ്റി നിർത്താൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ലിവറിനെ ആക്രമിച്ച് വിവിധങ്ങളായ ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ടാക്കുന്നതിൽ പ്രമുഖരായ വൈറസുകളെ കൊന്നൊടുക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ഒരു വഴിയാണ് വാഷ് യുവർ ഹാൻഡ്സ്, റൈറ്റ്? ഒരു 30 സെക്കൻഡ് എങ്കിലും വാഷ് യുവർ ഹാൻഡ്സ് യൂസിങ് മാഗ്നസ ഹാൻഡ് വാഷ് ഓർ എനി ഹാൻഡ് വാഷ് ഫോർ ദാറ്റ് മാറ്റർ. പ്രിഫറബിളി മാഗ്നസ ഹാൻഡ് വാഷ്, ബിക്കോസ് ഇതിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ തകർക്കുന്ന ട്രൈക്ലോസാൻ പോലെയുള്ള മാരകമായ കെമിക്കലുകൾ ഇല്ലാത്തത് കൊണ്ട് ലിവറിന്റെ ലോഡ് ഒരല്പം കുറഞ്ഞിരിക്കും. ഏതൊരു കെമിക്കൽ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോഴും ഓർക്കുക, മനസ്സിലാക്കുക, ഇത് ലിവറിന് ഒരു ലോഡാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. ഇതിലുള്ള നമ്മള് ഇപ്പോ നേരത്തെ നമ്മളുടെ ഹെർബൽ ഹെയർ വാഷിനെ കുറിച്ച് പറഞ്ഞു, അത് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 15 ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നമ്മൾ വായിൽ കഴിക്കുന്ന, അതായത് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെയാണ്, അതേപോലെ തന്നെ നിങ്ങൾ സ്കിന്നിൽ ഉപയോഗിച്ചാലും തലയിൽ ഉപയോഗിച്ചാലും അത് സ്കിന്നിലേക്ക് കയറുന്ന ഭക്ഷണമായതുകൊണ്ട് അത്രയും ശ്രദ്ധയും അത്രയും പ്രാധാന്യവും കൊടുത്ത് ആണ് മാഗ്നസയുടെ ഉൽപ്പന്നങ്ങൾ രൂപം കൊള്ളുന്നത്. അനിവാര്യമായിട്ടല്ലാത്ത അവസ്ഥകളിലല്ലാതെ കെമിക്കൽ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കില്ല, റൈറ്റ്? മരുന്നുകൾ, റൈറ്റ്? മരുന്നുകൾ മരുന്നുകൾ ഉണ്ടാക്കുന്ന ദോഷം, മരുന്നുകൾ ആദ്യം ബാധിക്കുന്നത് ലിവറിനെ തന്നെയാണ്. ഉദാഹരണം നിങ്ങൾ നോക്കുക, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു രോഗം വന്നാൽ ഡോക്ടർ ഏതെങ്കിലും മരുന്ന് കഴിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. കാരണം ലിവർ അപകടത്തിലാണ്. ഇപ്പൊ ഏത് മരുന്ന് കഴിച്ചാലും അത് നമ്മളെ കൊല്ലും. അവിടെ എന്ത് ചെയ്യണം? ലിവറിന് യാതൊരു ലോഡും വരാതെ എണ്ണയില്ലാതെ പപ്പടം വറുക്കരുത്. പപ്പടം ചുട്ട് ചമ്മന്തി അരച്ച് കഞ്ഞി കുടിച്ചൊരു 15 ദിവസം ഇരിക്കുക. കാരണം ഇതല്ലാത്തതൊന്നും ലിവറിന് പറ്റില്ല, അത് മാനേജ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിച്ചാൽ ആ 15 ദിവസത്തേക്ക് എന്തെങ്കിലും മരുന്നോ കെമിക്കലോ ഉള്ളിൽ ചെന്നാൽ മിക്കവാറും കാര്യങ്ങൾക്ക് തീരുമാനമാകും. അത്ര ശക്തമായ ഒരു പ്രതികരിക്കുന്ന ഒരു അവയവമാണ് ലിവർ. എക്സസൈസ് നല്ലതാണ്, നല്ല ഭക്ഷണം കഴിക്കുക. ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ വളരെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ പൊതു സാമാന്യന സ്ത്രീകളിൽ അത്യധികമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അവർ ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല, എന്നിട്ടും അവർക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗാവസ്ഥ വരുന്നു. പുരുഷന്മാരിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് AFLD വരുന്നു. സ്ത്രീകൾക്ക് NAFLD വരുന്നു, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഒബീസിറ്റിയാണ്. ഒബീസിറ്റി കേരളത്തിലെ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ 50% ക്ലിനിക്കലി ഒബീസ് ആണ്, രോഗാതുരമായ ദുർമേധസ്സിന് അടിമപ്പെട്ടവരാണ്, റൈറ്റ്? ഒരു 20% നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ശരീരഭാരം 40 കിലോ ആണെന്നിരിക്കട്ടെ, അതൊരു 48 വരെയൊക്കെ പോവാം, 50 വരെയൊക്കെ പോവാം, 65-70 ആകുമ്പോൾ അതൊരു രോഗാതുരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. വയറിന്റെ ചുറ്റളവ് വളരെ പ്രശ്നമാണ്, അത് കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ സ്ലിം ടീയോ ട്രൈമോയോ വട്ടെവർ യുവർ ചോയ്സ്, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. വെയിറ്റ് കുറയ്ക്കുക, വയറിന്റെ ചുറ്റളവ് കുറയ്ക്കുക. ഈ പ്രോസസ്ഡ് ആൻഡ് ഫ്രൈഡ് മീൽസ് വിച്ച് വെൻ അക്രൂഡ് ഇൻ ദ ബോഡി ഇൻവേരിയബിളി അഫക്ട് ദ ലിവർ. ഇടയിൽ ഇങ്ങനെ പ്രോസസ്ഡ് ഫുഡ്സ് എന്തെങ്കിലുമൊക്കെ, പാക്കേജ്ഡ് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുക, കുടിച്ചുകൊണ്ടിരിക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ തിന്നുകൊണ്ടിരിക്കുക, ഇതെല്ലാം ലിവറിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ലിവറിന് സഹായം ആവശ്യമായി വരുന്ന അവസ്ഥകൾ നമ്മൾ തന്നെ സംജാതകമാക്കുകയാണ്. ഇവിടെ
ലിവർ കെയർ എന്ന് പറഞ്ഞ് മാഗ്നസ അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റിലുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വെഡേലിയ കലൻഡുലേസിയെ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്, ഇതിനെ നമ്മൾ മലയാളത്തിൽ കരിങ്കുറഞ്ഞി, ചില സ്ഥലങ്ങളിൽ കുപ്പമഞ്ഞൾ എന്നൊക്കെയാണ് വിളിക്കാറ്. ഈ കരിങ്കുറഞ്ഞി ഈ ഫ്രൂട്ട്, ഇതിൽ കാണുന്ന ഈ പടം ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇല കടിച്ചു കഴിഞ്ഞാൽ ഒരു തരം ഇരിച്ചിൽ പുകച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ എക്സ്ട്രാക്ട് സിഗ്നിഫിക്കൻ്റ് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റി, അതായത് ലിവറിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക വിരുദ്, ഒരു പ്രത്യേക കഴിവ് ഈ ചെടിയുടെ എക്സ്ട്രാക്റ്റിനുണ്ട്. ഹോളിസ്റ്റിക് എക്സ്ട്രാക്ട് ഓൾസോ ഇൻക്രീസ് ദ ബൈൽ ഫ്ലോ, സജസ്റ്റിംഗ് എ സ്റ്റിമുലേഷൻ ഓഫ് ലിവർ സെക്രട്ടറി കപ്പാസിറ്റി. ഇപ്പോൾ ബൈലിന്റെ ഫ്ലോ, നമ്മളുടെ വയറിലേക്ക് പിത്തരസം ഉണ്ടാക്കുന്നത് രക്തത്തിൽ സഞ്ചരിക്കുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുകളെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ പിത്തരമാക്കി മാറ്റി വയറിലേക്ക് വിട്ട് ദഹനത്തെ സഹായിച്ച് അങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ്, ദഹനത്തെ സഹായിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ലിവറിൻ്റെത്. ആ കാര്യങ്ങളിലെല്ലാം ബൈൽ ഫ്ലോ കൂട്ടാൻ, അതായത് ലിവർ ശരിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി ബൈൽ ഫ്ലോ കൂട്ടാനുമെല്ലാം സഹായിക്കുന്ന ഒരു സസ്യമാണ് വെഡേലിയ കലൻഡുലേസിയെ എന്ന് ശാസ്ത്രീയ നാമമുള്ള മലയാളത്തിലെ കരിങ്കുറിഞ്ഞി, റൈറ്റ്. രണ്ടാമത്തേതാണ് ലിവർ സംബന്ധമായ ഏതൊരു കാര്യത്തിനും അതിപ്രധാനമായി മുമ്പിൽ നിൽക്കുന്നതാണ് ഫിലാന്തസ് നിരൂരി എന്ന ശാസ്ത്രീയ നാമമുള്ള കിഴാർനെല്ലി. കിഴാർനെല്ലി, നിലനെല്ലി, ഭൂമി അമ്ല എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടികൾ ഒരുവിധം എല്ലാ സ്ഥലത്തും നോക്കിയാലും കാണാൻ പറ്റും. ആ ചെടി ഇങ്ങനെ നിറയെ ഇലകളിലുള്ള, ഇലകളുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നെല്ലിക്ക പോലെ ആ തണ്ടിൽ നിറയെ ചെറിയ 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 മണികൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ നിലനെല്ലി, കിഴാർ നെല്ലി, ഭൂമി അമ്ല എന്നെല്ലാം വിളിക്കുന്നത്. നമ്മൾ മറ്റത് മരത്തിലുണ്ടാകുന്ന അമ്ല, ഇത് നിലത്തുണ്ടാകുന്ന അമ്ല. ഈ വിസറല ഡിപ്പോസിറ്റി, അതായത് വയറിന്റെ ചുറ്റളവ്, വയറാണ് കൂടരുതാത്തത്, തടി എത്ര കൂടിയാലും കുഴപ്പമില്ല, വയറ് കൂടിയാലേ പ്രശ്നമുള്ളൂ. ആ വിസറല ഡിപ്പോസിറ്റി വയറിന്റെ ഭാഗത്താണ് പ്രധാനപ്പെട്ട അവയവങ്ങൾ. ലിവറിനെ പൊതിഞ്ഞും പാൻക്രിയാസിനെ പൊതിഞ്ഞും എല്ലാം കൊഴുപ്പടിയുമ്പോഴാണ് വയറ് കൂടുന്നത്. ആ വിസറല ഡിപ്പോസിറ്റി കുറയ്ക്കാനും ഇംപ്രൂവ്ഡ് ലിവർ എൻസൈംസ് അബ്നോർമാലിറ്റീസ്, ലിവർ ഉണ്ടാക്കുന്ന എൻസൈംസ്, നമ്മളിപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഡോക്ടർ നോക്കില്ല, SGOT, SGPT, LFT എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് SGOT, SGPT എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ്, അവർ ഡയഗ്നോസ്റ്റിക്സ് ആണ്. ഈ ഹെപ്പാറ്റിക് ലിപിഡ് പെറോക്സിഡേഷൻ ആൻഡ് ഫാറ്റ് അക്യൂമുലേഷൻ, ഈ ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ വിസറൽ ഏരിയ, വയറിന്റെ ഭാഗത്ത് കൊഴുപ്പടിയാതെ നോക്കാനായിട്ട് കിഴാർ നെല്ലിക്ക് സഹായിക്കാനാവും. ഇറ്റ് ഓൾസോ ഹെൽപ് ഡിക്രീസ് ദ റിസ്ക് ഓഫ് അതീറോസ്ക്ലിറോസിസ് റിലേറ്റഡ് ടു NAFLD ഇൻഡ്യൂസ്ഡ് ബൈ എ ഹൈ ഫാറ്റ് ഡയറ്റ്. ഈ അതീറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് രക്തക്കൊഴലുകളിലെ ഈ കൊഴുപ്പ് കട്ട പിടിച്ചിട്ട് ഉണ്ടാകുന്ന രക്തപ്രവാഹം തടസ്സപ്പെട്ടുണ്ടാകുന്ന ഹൃദ്രോഗാവസ്ഥകളിൽ പെടുന്നതാണ്. ഹൈ ഫാറ്റ് ഡയറ്റ്, ധാരാളം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു പൊറോട്ട കഴിക്കുമ്പോൾ ആ പൊറോട്ടയിൽ അവർ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചൊന്നുമല്ലല്ലോ കുഴക്കുന്നത്, നിങ്ങൾ വീട്ടിൽ ചപ്പാത്തി കുഴക്കുന്നത് പോലെ. അവരുപയോഗിക്കുന്നത് ഡാൽഡയാണ്. ഇനി ഈ മൃഗക്കൊഴുപ്പായാലും സസ്യ എണ്ണയായാലും റൂം ടെമ്പറേച്ചറിൽ കട്ടിയായിരിക്കുന്ന ഏതൊരു കൊഴുപ്പും നമ്മൾ കഴിച്ച് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ അത് കട്ടിയാവും. ബീഫ് ഫ്രൈയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ അത് ഉരുകി ഇരിക്കുന്ന സമയത്ത്, നമ്മൾ കഴിച്ച് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് കട്ടിയാവും. ഈ കൊഴുപ്പിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന രോഗാവസ്ഥകൾ സംജാതമാകുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് രക്തത്തിൽ കടക്കുന്ന ഇവര് പല രോഗങ്ങൾക്കും കാരണക്കാരാവും. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് പിപ്പലി എന്ന് നമ്മൾ വിളിക്കുന്ന പൈപ്പർ ലോങ്. മോഡേൺ സയന്റിഫിക് റിസർച്ച് ഹാസ് ഓൾസോ ഷോൺ ദാറ്റ് ദേ ഹാവ് എ നമ്പർ ഓഫ് ബെനിഫിഷ്യൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് കോൾഡ്സ്, കഫ്, ലാറിഞ്ചൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ബ്ലാ 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 എക്സെട്ര. ഒരു ലിവറിന്റെ സംരക്ഷണത്തിന് ഉപയോഗിച്ചു വരുന്ന ഒരു ആയുർവേദ ഔഷധം എന്ന് തന്നെ പറയാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പിപ്പലി എന്ന് നമ്മൾ വിളിക്കുന്ന പൈപ്പർ ലോങ്കം. ഇത് ലിവറിന്റെ സംരക്ഷണത്തിനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. പിമ്പലൽ അനീസം എന്ന് നമ്മൾ പറയുന്നത് സോംഫ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പെരുംജീരകമാണ്. ഇതിൽ ഹൈ ലെവൽസ് ഓഫ് സെലേനിയം ആണ്. ഈ പെരുംജീരകത്തിലുള്ള ഹൈ ലെവൽസ് ഓഫ് സെലേനിയം നോൺ ഫോർ ഇറ്റ്സ് ഡീടോക്സ് ബെനിഫിറ്റ്സ് ഫോർ ദ ലിവർ. ആ ലിവറിന്റെ ഡീടോക്സിഫിക്കേഷനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ട്രേസ് മിനറൽ ആണ് സെലേനിയം. എൻസൈം പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് ആൻഡ് ഹെൽപ്സ് ഇറ്റ് ഡീടോക്സിഫൈ നാച്ചുറലി. ലിവറിന്റെ ഒരു നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ, ലിവറിന്റെ എൻസൈം പ്രൊഡക്ഷൻ എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പൊതുവേ നമ്മൾക്കറിയാം ഭക്ഷണത്തിന് ശേഷം ഇത്തിരി പെരുംജീരകം വാരി വായിലിടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന സെലേനിയം ലഭ്യമാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ഏഗൾ മെർമലോസ് അഥവാ കൂവളം, വില്വം എന്നൊക്കെ പറയുന്ന ചെടി, അതിന്റെ കായ്.
ഇതില് എക്സ്റ്റൻസീവ് എക്സ്പെരിമെന്റൽ ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസ് പ്രൂഫ് ദാറ്റ് ഐജിഎൽ മാർമലോസ് പൊസസസ് ആന്റിഡയറിയൽ ആന്റിമൈക്രോബിയൽ ആന്റിവൈറൽ റേഡിയോ പ്രൊട്ടക്റ്റീവ് ആന്റി ക്യാൻസർ ഇങ്ങനെ ഒട്ടനവധി കീമോ പ്രിവെന്റീവ് ആന്റിപാരറ്റിക് അൾസർ ഹീലിംഗ് ഡയൂറെറ്റിക് എന്ന് തുടങ്ങി ഒട്ടനവധി പ്രോപ്പർട്ടികളുള്ള ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഏഗിൽ മർമലോസ് എന്ന് വിളിക്കുന്ന കൂവളത്തിന്റെ കായ്. അതിന്റെ എക്സ്ട്രാക്റ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലിവറിന്റെ സംരക്ഷണത്തിന് വേണ്ടി. പിന്നെ ഒന്നാണ് ട്രൈക്കോസാന്തസ് കുക്കുമെറീന എന്ന് വിളിക്കുന്ന പടവലം, സ്നേക് ഗോഡ്. പടവലത്തിൽ ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ, ബി ആൻഡ് വൈറ്റമിൻ സി. അത് വിശപ്പ് കൂട്ടാനും ലിവറിന്റെ അതൊരു ടോണിക് ആയിട്ട് വർക്ക് ചെയ്യാനും ദഹന വ്യവസ്ഥിതി കറക്റ്റ് ചെയ്യാനും ലിവറിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ പടവലം എന്ന് പറയുന്നത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതാണ് ട്രൈക്കോസാന്തസ് കുക്കുമെറീന. ഇത്രയുമാണ് നമ്മളുടെ ലിവർ കെയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഇതാണ്. റൈറ്റ്, മാഗ്നസൈഡ് ലോങ് ലിഫ് ലിവർ കെയറിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ട്രൈക്കോസാന്തസ് കുക്കുമെറീന എന്ന് പറയുന്ന പടവലം, ഏഗിൽ മർമലോസ് എന്ന് പറയുന്ന കൂവളം, പിംപനൽ അനീസം എന്ന് പറയുന്ന പെരുംജീരകം, പൈപ്പർ ലോങ്കം എന്ന് പറയുന്ന പിപ്പലി, ഫില്ലാന്തസ് നിരൂരി എന്ന് വിളിക്കുന്ന കിഴാർനെല്ലി, അതുകൂടാതെ വെഡേലിയ കലൻഡുലേസിയ എന്ന് വിളിക്കുന്ന കരിങ്കുറിഞ്ഞി. ഇത്രയും പ്രോഡക്ട്സിന്റെ ഒരു ഒരു പർട്ടിക്കുലർ റേഷ്യോയിലുള്ള മിശ്രണമാണ് ലിവർ കെയർ. ലിവർ സംബന്ധമായിട്ടുള്ള എന്തും ഏതൊരു കാര്യത്തിലും ലിവറിന് അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ടാവും എന്നുള്ളത് മറക്കാതിരിക്കുക. റൈറ്റ്, ലിവറിന് അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ടാകും. ആ റോൾ നമ്മള് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മുടി കൊഴിച്ചിലാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ മുടി തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകളാണോ, വിശപ്പ് കുറയുകയാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഏതൊരവസ്ഥയിലും 500-ൽ പരം കാര്യങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിത്യവും ചെയ്തു തരുന്ന ഈ ഒരു അവയവത്തിന് വേണ്ടി 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലിവർ കെയർ ഉപയോഗിക്കാൻ തയ്യാറാവുക. ഏതെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ, അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കുക. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഏത് വിധേനയും വണ്ണം കുറച്ചും എക്സസൈസ് ചെയ്തും ഇതുപോലെയുള്ള ലിവർ സപ്പോർട്ടീവായിട്ടുള്ള എണ്ണമെഴുക്ക് കാര്യമായി കുറച്ചും എല്ലാം ലിവറിനെ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ട ഒരു അവസരം ലിവറിന് കൊടുത്താൽ മതി. ബാക്കി ലിവർ ചെയ്തുകൊള്ളും.